ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ധനകാര്യ കമ്മീഷൻ ഇന്നത്തെ ക്ലാസ്സിൽ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് പഠിക്കുന്നത് കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിൽ നികുതി പങ്കിടുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നത് ധനകാര്യ കമ്മീഷനാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എത്ര അളവിലാണ് നികുതി പങ്കിടേണ്ടത് എന്നതിനെ കുറിച്ചും രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നത് ധനകാര്യ കമ്മീഷനാണ് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന തുകകൾ സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നതും ധനകാര്യ കമ്മീഷൻ തന്നെയാണ് ഇന്ത്യയുടെ കൺസോൾഡേറ്റഡ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന തുകകൾ സംസ്ഥാനങ്ങൾക്ക് ധനസഹായമായി അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നതും ധനകാര്യ കമ്മീഷൻ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കൺസോൾഡേറ്റഡ് ഫണ്ടുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കൺസോൾഡേറ്റഡ് ഫണ്ടുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുന്നൂറ്റി എൺപതാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അഥവാ പ്രസിഡന്റ് ആണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാനത്ത് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് ആണ് അപ്പം ധനകാര്യ കമ്മീഷനെ സംസ്ഥാനത്ത് ഗവർണർ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐ എന്താണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ഗവർണർ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ആണ് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് പേരാണ് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ ധനകാര്യ കമ്മീഷന്റെ കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷമാണ് ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷം ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഏതു വർഷമാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം ധനകാര്യ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് വി പി മേനോൻ ഒന്നാം ധനകാര്യ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി എന്ന് ചോദിച്ചാല് വി പി മേനോൻ ആണ് അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയും വി പി മേനോനാണ് ആദ്യത്തെ ധനകാര്യ കമ്മീഷനിലാണ് അദ്ദേഹം അംഗമായത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ മെമ്പർ സെക്രട്ടറി ആയ ആദ്യ മലയാളിയാണ് പി സി മാത്യു നാലാമത്തെ കമ്മീഷനിലാണ് പി സി മാത്യു മെമ്പർ സെക്രട്ടറി ആയത് എന്തൊക്കെയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വി പി മേനോനാണ് ഒന്നാം ധനകാര്യ കമ്മീഷനിലായിരുന്നു അദ്ദേഹം അംഗമായത് അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ മെമ്പർ സെക്രട്ടറി ആയ ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ പി സി മാത്യു ആണ് എത്രാമത്തെ കമ്മീഷനിലായിരുന്നു പി സി മാത്യു മെമ്പർ സെക്രട്ടറി ആയത് നാലാമത്തെ ധനകാര്യ കമ്മീഷനിൽ ഒന്നാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ കെ സി നിയോഗിയായിരുന്നു ഒന്നാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ കെ സി നിയോഗിയായിരുന്നു ഏതു വർഷമായിരുന്നു ഒന്നാം ധനകാര്യ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് രണ്ടാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ കെ സന്താനമാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗിയും രണ്ടാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സന്താനവും നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് ആണ് നിലവിൽ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് പതിനഞ്ചാമത്തെ ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് ആണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും അതുപോലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലുമാണ് ഒന്നാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ വി എം എബ്രഹാം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കേരളത്തിലെ ഒന്നാം ധനകാര്യ കമ്മീഷൻ വരുന്നത് ഒന്നാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ വി എം എബ്രഹാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണർക്കാണ് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് അതുപോലെ കേന്ദ്രത്തിലെ രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഗവർണർ ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് നിലവിലെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ബി എ പ്രകാശാണ് നിലവിൽ എത്രാമത് ധനകാര്യ കമ്മീഷനാണ് കേരളത്തിലുള്ളത് അഞ്ചാമത് നിലവിലെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ബി എ പ്രകാശാണ് അതുപോലെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പോയിന്റ് ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തി ആറും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ചും ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തി ആറും അതുപോലെ കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ചും ഈ ക്ലാസിന്റെ മോക്ക് ടെക്സ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തുടർന്നും ക്ലാസ്സുകളും മോക്ക് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു